ശാപം രക്താംബരം പോലിരുന്നാലും മഞ്ഞു പോൽ നിർമ്മലമാക്കാം ഞാനതു മഞ്ഞു പോൽ നിർമ്മലമാക്കാം നിൻ പാപം രക്താംബരം പോലിരുന്നാലും മഞ്ഞു പോൽ നിർമ്മലമാക്കാം ഞാനതു മഞ്ഞു പോൽ ഹല്ലേലൂയ്യാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സുഭാഷിതങ്ങൾ 21 അധ്യായം. ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു, അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല. പരിഹാസികൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സരളചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു. ബോധന ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു. നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു, ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും, അത് ആരും കേൾക്കുകയുമില്ല. നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു. വിവേകത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്ന് പാർക്കും. സുഖലോലുപൻ ദരിദ്രനായിത്തീരും. വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല. കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും. പോഷൻ സമ്പത്ത് ധൂർത്തടിച്ച് കളയുന്നു. നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേരെ പരിഹാസകൻ എന്നാണ്. അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു. എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കുവാൻ വിസമ്മതിക്കുന്നു. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. കള്ളസാക്ഷി നാശമടയും. ഉപദേശമനുസരിക്കുന്നവൻ്റെ വാക്ക് നിലനിൽക്കും. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. എൻ്റെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്ത് ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദോഷിയും പാപിയുമായ അടിയന് അവിടുന്ന് അനുവദിച്ചു തന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രാത്രികാലം കൂടെയിരുന്നു സന്തോഷത്തോടുകൂടി ഉണരുവാൻ, സമാധാനത്തോടുകൂടി ഉണരുവാൻ കർത്താവെ നേടിയാക്കി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നേ ദിവസം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്ന് അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരിക്കുവാനും നിരന്തരം പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിൻ്റെ കവാടം ഇന്ന് ഞങ്ങൾക്ക് തുറന്നു തരണമേ കർത്താവേ. എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവമാണ്, നീ സർവശക്തനായ ദൈവമാണ്, നീയാണ് എൻ്റെ ദൈവം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസം അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കണം, കൈപിടിച്ച് നടത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹോവയെ സ്തുതിപ്പീൻ. യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന് സ്തുതിയും പാടുമെന്ന് വചനം ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവെ, നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നീ അടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ വചനം ഗ്രഹിക്കുവാനും ആഗ്രഹിച്ച വചനങ്ങൾക്കൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ പ്രവൃത്തി മഹത്വവും
തേജസ്സുറ്റതുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ സർവശക്തനായ ദൈവമാണ്. നീ നിന്റെ ജീവന്റെ വില കൊടുത്ത് ഞങ്ങളെ വിലക്ക് വാങ്ങിയവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ ഭൂമിയിലേക്ക് കടന്നു വന്നത് അവിടുത്തെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പുത്രനാ ദൈവം ഭൂമിയിൽ വന്ന് ക്രൂശമരണം പ്രാപിച്ച് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയത് കർത്താവെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നീ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവെ, ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കർത്താവെ നിന്നോടൊത്ത് മരിക്കുവാൻ നിന്നോടൊത്ത് ഉയർത്തെഴുന്നേൽക്കുവാനും ഞങ്ങൾക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് നീ ഭാഗ്യം തന്നിരിക്കുന്നത് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുതിയ മനുഷ്യരായി പുതുക്കം പ്രാപിച്ച് ജീവിക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുതുക്കമുള്ള ഹൃദയമേകി നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, തിരുനിണത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരം മനസ്സും ആത്മാവും ഞങ്ങളുടെ ചിന്തകളും ഭാവനകളും എല്ലാ ഓർമ്മകളും എല്ലാം കഴുകി വെടിപ്പാക്കി ദൈവമുള്ള പൈതങ്ങളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ അപ്പ, നീയാണ് ഞങ്ങളുടെ ആശ്രയം. അവിടുത്തെ പ്രമാണങ്ങളാണ് ഞങ്ങളുടെ ആശ്രയം. കർത്താവെ, അവിടുത്തെ ദിവ്യവചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് അങ്ങേ സ്തുതിയച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾപ്പിക്കുമാറാക്കണമേ. കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് നടക്കേണ്ടുന്ന വഴി നീ എന്നെ അറിയിക്കണമേ. കർത്താവെ, എപ്പോഴും കഷ്ടം അനുഭവിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ, സുഖം അനുഭവിക്കുമ്പോൾ പാട്ടുപാടുവാൻ ഞങ്ങൾക്ക് നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്നും അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന് വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, പരീക്ഷ സഹിക്കുന്ന സമയത്തെ ഭാഗ്യവാനായിട്ട് മാറുകയാണെന്ന തിരുവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ കണ്ണോടുകൂടി ദൈവമേ ജീവകിരീടം പ്രാപിക്കുന്ന നിമിഷത്തെ ഓർത്ത് ഞങ്ങളുടെ കഷ്ടങ്ങളെ സ്തുതികളോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹനങ്ങളെ സ്തുതികളോടുകൂടി അങ്ങേക്ക് കാഴ്ചവെക്കുവാൻ അങ്ങയുടെ കുരിശിനോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങൾക്ക് ഞാൻ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതം മനസ്സിലാക്കുവാൻ ദൈവമേ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. അങ്ങക്ക് നന്ദി പറയുവാനും അങ്ങ് വലിയവനാണ്, അങ്ങ് നല്ലവനാണെന്നും അങ്ങയുടെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടങ്ങളുടെ കാലത്ത് സഹനങ്ങളുടെ കാലത്തും എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നീ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ നന്ദിയോ നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവനെ തന്നെ അങ്ങയ്ക്ക് ബലിയായിട്ട് അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ സ്തുതി സന്തോഷിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല എന്ന് ഞങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ എത്ര ശ്രമിച്ചാലും വിജയം നൽകുന്നത് കർത്താവാണെന്ന ബോധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, ഞങ്ങളുടെ ബലികളെ ദൈവമേ നിന്റെ മുൻപിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നും വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, നിന്നോട് നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവൻ അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, എൻ്റെ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്ന് പറയുവാൻ മാത്രമുള്ള ദൈവമേ വിനയം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന് കീഴടക്കുന്നവരായും പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരായിട്ടും ജീവിക്കുവാൻ
നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ദീർഘക്ഷമയോടിരിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. രണ്ടാമത്തെ വരവിൽ നീ രണ്ടാമത് കടന്നു വരുമ്പോൾ ഞങ്ങളെ പേര് വിളിച്ച് ഞങ്ങളെ അങ്ങയുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരോടൊപ്പം കർത്താവെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവിടുത്തെ മകൻ്റെ വചനങ്ങൾ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വം അങ്ങേക്ക്, മാനം അങ്ങേക്ക്, വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.